നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ് സംഖ്യകളുടെ പരിപ്പൊന്നും ഇവിടെ വേവില്ല, ഇത് കേരളമാണ് കേരളമാണ് എന്ന്. ഇവരിത് 2014 പറഞ്ഞു, 2019 പറഞ്ഞു. ഇവർ പറയുന്നത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് ഇവിടെയുള്ള ന്യൂനപക്ഷത്തിലെ ഒരു കൂട്ടർ കൊണ്ട് കോൺഗ്രസ്സിന് കൊണ്ട് വോട്ട് കൊടുത്തു, ചിലർ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊണ്ട് വോട്ട് കൊടുത്തു. എന്നിട്ട് ബി ജെ പിക്ക് ഇവിടെ എം പിമാരെ കൊടുത്തില്ല, ഉണ്ടായിരുന്ന ഒരു എം എൽ എ കൂടെ ഇല്ലാതാക്കി. പക്ഷേ ഇതെല്ലാം സത്യമാണ്. എന്നാൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിട്ടുണ്ടോ? ഇവർ എപ്പോഴും പറയുന്നതാണ് ഇത് കേരളമാണ്, ഇവിടെ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഖ്യകളുടെ പരിപ്പൊന്നും വേവില്ല എന്ന്. ഇവിടെ എം എൽ എ ഉണ്ടെങ്കിലും ശരി, എം എൽ എ ഇല്ലെങ്കിലും ശരി, എം പി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഇന്ത്യയിലെല്ലായിടത്തും അവരെന്താണോ വിചാരിച്ചത് അല്ലെങ്കിൽ എന്ത് പരിപ്പാണോ അതെല്ലാം ഇതുവരെയും അവർ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സംശയമുണ്ടോ? നോട്ട് നിരോധനം, അത് ഇന്ത്യയിലെല്ലായിടത്തും വേവിച്ചെടുത്തില്ലേ? ഇത് കേരളമാണ് ഇവിടെ നടപ്പാക്കില്ല എന്നിവർക്ക് പറയാൻ പറ്റിയോ? ഇല്ല. ഇനി പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യയിലെല്ലായിടത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നോട്ടിൻ്റെ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന നോട്ടിൻ്റെ മൂല്യം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയമനുസരിച്ചാണ്. പെട്രോളിൻ്റെ വില ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന എവിടെയാണ്? ഇവിടെ സംഖ്യകളുടെ പരിപ്പൊന്നും വേവില്ല എന്ന് പറയുന്ന കേരളത്തിലാണ് പെട്രോളിൻ്റെ വില കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാലും ഒക്കെ, കുറഞ്ഞാൽ അതിൻ്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തത്തുമില്ല, കൂടിയാൽ ഏറ്റവും ഭയാനകമായ രീതിയിൽ അത് ബാധിക്കുന്നത് കേരള ജനങ്ങളെയാണ്. അപ്പോൾ ഇവർ ഈ എന്തുദ്ദേശം കൊണ്ടാണ് സംഖ്യകളുടെ പരിപ്പൊന്നും ഇവിടെ വേവില്ല വേവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നത് സംഖ്യകൾ അഥവാ മോദി സർക്കാർ. അപ്പോൾ ഒരു കൂട്ടരെ കാലാകാലങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വോട്ട് കൊടുത്താലും വോട്ട് കൊടുത്തില്ലെങ്കിലും ഇന്ത്യയിലെ മറ്റു പ്രദേശത്തുള്ളവർ വോട്ട് ചെയ്ത് ബി ജെ പി ജയിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയിലെല്ലായിടത്തും ഒരു നിയമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോട്ട് നിരോധിച്ചാൽ കേരളത്തിലത് ബാധകമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ജി എസ് ടിയുടെ നഷ്ടപരിഹാര കാലാവധി തീരാൻ പോകുന്നു. അത് തീർന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും ആ നഷ്ടപരിഹാരം കൊടുക്കുന്ന ആ ഒരു പദ്ധതി അവർ അങ്ങ് നിർത്തിയാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് കേരളമാണ്. അപ്പോഴും ഒന്ന് ഓർത്തു വെക്കുക, ഇവർ പറയുന്നതിലും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ഇവർ പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ടുകൊണ്ട് ഓരോ തവണയും ബി ജെ പി സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പി എം എൽ എമാർക്ക് വോട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ എം പിമാർക്ക് വോട്ട് കൊടുക്കാതെ ഞങ്ങൾ സംഖ്യകളെ തോൽപ്പിച്ച് അല്ലെങ്കിൽ സംഖ്യകളുടെ പരിപ്പൊന്നും ഇവിടെ വേവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചിന്തിച്ചു നോക്കുക, യഥാർത്ഥത്തിൽ സംഘപരിവാറുകാർ അല്ലെങ്കിൽ മോദി സർക്കാർ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നടപ്പിലാക്കണം എന്നവർ തീരുമാനമെടുത്തിട്ടുണ്ടോ, അതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ആകെ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു ചുവട് അവർ പുറകോട്ട് വച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കാർഷിക നിയമങ്ങളിലാണ്. പക്ഷേ അത് എതിരാളികൾക്ക് പോലും അറിയാം, രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവർ ആ നിയമം കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന്, തീർച്ചയായിട്ടും കൊണ്ടുവരിക തന്നെ ചെയ്യും. അയോധ്യ വിധി, അതിനുശേഷം രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം, കാശ്മീരിലെ ആർട്ടിക്കൽ 370 എടുത്തു കളഞ്ഞത്, മുത്തലാഖ് നിരോധനം നടപ്പിലാക്കിയത്, അതേപോലെ അനവധി ദേശീയ രീതിയിൽ എല്ലാവരെയും ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തും നടപ്പിലാവുന്ന കണക്ക് തന്നെ കേരളത്തിലും നടപ്പിലായി കഴിഞ്ഞു. അപ്പോൾ കമ്മികളോടും കൊങ്ങികളോടും സുടാപ്പികളോടുമുള്ള ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് സംഖ്യയുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞ്? അവരേത് പരിപ്പാണോ വെള്ളത്തിലിട്ട് വേവിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് ആ പരിപ്പല്ല നിങ്ങളുടെ മണ്ടക്കൂടെ കയറി വേവിച്ചെടുക്കുന്നുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.